ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് നമ്മുടെ ആര്യ വർക്കിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് നമ്മൾ പഠിക്കുന്നത് സീക്വൻസ് വർക്കാണ്. അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ ഇതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമുക്ക് വേണ്ട സീക്വൻസ്. ഇതൊക്കെ ഞാൻ വാങ്ങിയത് ഓൺലൈനായിട്ടാണ്. നിങ്ങൾക്ക് ഞാൻ ആദ്യത്തെ ക്ലാസ്സിൻ്റെ അകത്ത് ഇതൊക്കെ കാണിച്ചു തന്നിട്ടില്ലേ, എത്ര പ്രൈസ് ആവും, എന്തൊക്കെ വാങ്ങി എന്നുള്ളത്. പിന്നെ നമ്മൾ നീഡിൽ 0.5 mm നീഡിൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സീക്വൻസ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സീക്വൻസിൻ്റെ അകത്ത് ഏത് നീഡിലാണ് നിങ്ങൾക്ക് പോകുന്നത് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ നീഡിലെടുക്കുക. നിങ്ങൾ അതൊക്കെ എടുക്കാൻ പഠിക്കണം കേട്ടോ. ഇനി നമുക്കിതാ സാധാ സ്വീൻ ത്രെഡാണ് എടുത്തിട്ടുള്ളത്, മെഷീൻ ത്രെഡ്. ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. പോപ്ലിൻ ക്ലോത്തിൻ്റെ അകത്താണ് നമ്മൾ ആദ്യം തന്നെ ചെയ്ത് പഠിക്കുക കേട്ടോ. നമുക്ക് ഇതാണ് നല്ലത്. ഇതാ ഞാൻ ഇതൊക്കെ ടൈറ്റാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ നല്ല സെറ്റാക്കിയിട്ട് വെക്കുക കേട്ടോ ഇതൊക്കെ. എന്നിട്ട് ഞാനിതാ സ്റ്റാൻഡിൻ്റെ അകത്തേക്ക് ഇത് വെച്ചു കൊടുക്കുന്നുണ്ട്. നല്ല ടൈറ്റാക്കിയിട്ട് വെച്ചു കൊടുക്കാം. ഇനി ഇതുപോലത്തെ സ്റ്റാൻഡ് ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു റിങ് കയ്യിൽ പിടിച്ചിട്ടും ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ. നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നുന്നേ ഉള്ളൂ, നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെയും നിങ്ങൾ നോക്കുക. ഞാനിതൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് സീക്വൻസ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പാക്കറ്റിൽ നിന്നാണ് ഞാൻ കുറച്ച് സീക്വൻസ് എടുത്ത് പുറത്ത് വെക്കുന്നുണ്ട്. നമുക്ക് ആദ്യം ഇതാ നൂലെടുത്തിട്ട് നൂലിൻ്റെ എൻഡിൽ ഒരു കെട്ടിട്ട് കൊടുക്കാം കേട്ടോ. നൂല് ഞാൻ കട്ട് ചെയ്തിട്ടല്ല എടുക്കുന്നത്, ഞാൻ കട്ട് ചെയ്യുന്നില്ല കേട്ടോ. ഇതാ ആ ത്രെഡിൽ നിന്ന് ഇതാ ഇതുപോലെ നൂലെടുത്തിട്ട് എൻഡിലൊരു കെട്ടിട്ട് കൊടുത്ത്, നൂല് കണ്ടാൽ നിങ്ങൾ ടേബിളിൽ കട്ട് ചെയ്യുന്നില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ പിടിക്കുന്നത് എങ്ങനെയാണ് ഞാൻ പറഞ്ഞതെന്നേ ഓർമ്മയുണ്ടോ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞത്? ഇതാ ഈ ഒരു രീതിയിൽ കണ്ടല്ലോ, കെട്ടിയ ത്രെഡ് മേളിൽ വരുന്ന രീതിയിൽ വേണം നിങ്ങളിങ്ങനെ ചുറ്റി പിടിക്കാൻ വേണ്ടിയിട്ട്. നമ്മളുടെ ആ ഒരു സെൻറ്ററിലെ ഫിംഗറിലേക്കാണ് നമ്മൾ പിടിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. ഇതാ ഈ ഒരു രീതിയിൽ നിങ്ങൾ എടുക്കുക. ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിച്ചോ കേട്ടോ. ഈ ഒരു സെൻറ്റർ ഫിംഗറിൽ കെട്ടിട്ട നൂല് വെച്ചിട്ട് ഇതാ ഈ ഒരു ഫിംഗറിനെ ചുറ്റി വീണ്ടും സെൻറ്റർ ഫിംഗറിൽ ഞാനിങ്ങനെ പിടിച്ച് കണ്ടല്ലോ. ഇതാ ഈ ഒരു രീതിയിൽ നിങ്ങൾ പിടിച്ച് പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് ഇതാ ഇനി ഇങ്ങനെ കൊളുത്തി നമ്മൾ മേലിലേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മേലെ ചെയിൻ വരുമ്പം താഴെ ടൈറ്റായിട്ട് അവിടെ കെട്ട് വീഴുകയാണ് ചെയ്യുക. മനസ്സിലായല്ലോ. ഇനി നമുക്ക് ചെയ്യാൻ തുടങ്ങുക കേട്ടോ. നമുക്ക് ഈ ഒരു ലൈനിന് സ്റ്റാർട്ട് ചെയ്യാം. ഈ ലൈനിൻ്റെ തൊട്ട് താഴെ ഞാൻ എൻ്റെ ത്രെഡ് ചുറ്റി കൈ വെച്ചിട്ടുണ്ട്. നമ്മൾ നീഡിലിൻ്റെ ആ ഒരു കൊളുത്തുന്നത് വരുന്നത് ഈ ഒരു ലൈനിൻ്റെ നേരെയാണ് കേട്ടോ. ആ ലൈനിൻ്റെ ഡയറക്ഷന് നേരെ പിടിക്കുക, എന്നിട്ട് ഇങ്ങനെ കുത്തി താഴ്ന്ന് ഞാൻ ആ ഒരു കെട്ടിട്ട ത്രെഡാണ് ആദ്യം കൊളുത്തി കൊടുത്തത്. എന്നിട്ട് മേലേക്ക് വരുമ്പോൾ നമുക്കിവിടെ കെട്ട് വീണ് കണ്ടല്ലോ. ഇനി അടുത്തത് ചെയ്യേ, കുറച്ച് ചെറിയ ചെയിനാണ് ചെയ്യുന്നത്. രണ്ടാമത് കുത്തി ചുറ്റി കൊടുത്തിട്ട് മേളിലേക്ക് എടുക്കുമ്പോൾ നിങ്ങൾ എന്ത് ഓർമ്മിക്കുക, ഒന്ന് സൈഡിലേക്ക് ചെരിച്ചിട്ട് നേരെയാക്കുക ആ കൊളുത്തുന്നത്. നേരെ തന്നെ കുത്തി മേലോട്ടേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഇതവിടെ കൊളുത്തുകയേ ചെയ്യുള്ളൂ, നൂല് മേലേക്ക് വരൂല. ഒന്ന് ചെരിച്ചിട്ട് നിങ്ങൾ എടുക്കുക, അന്നേരം നൂല് നമുക്ക് സിമ്പിളായിട്ട് വരും. നിങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ട്രിക്ക് മനസ്സിലാവും കേട്ടോ. ഇതാ ഇങ്ങനെ കുത്തി അടിയിൽ നിന്ന് നൂലൊന്നും ഞാൻ അതിന് ചുറ്റി കൊടുത്തിട്ട് മേലേക്ക് എടുക്കുമ്പോൾ ഒന്ന് ചെരിച്ച് ഇതാ നീട് ഞാൻ ചെരിച്ച് എന്നിട്ട് ഇതാ നേരെയാക്കി. എന്നിട്ട് വീണ്ടും ഇങ്ങനെ കുത്തിക്കൊടുത്ത് അടിയിൽ നിന്ന് നൂല് ചുറ്റി ചെരിച്ചിട്ടെടുത്തിട്ട് നേരെയാക്കി. ഞാൻ എടുക്കുന്നത് നിങ്ങൾ കണ്ടോ, ഇതാ ഒന്ന് ചെരിച്ചിട്ടാണ് ഞാൻ നേരെയാക്കി കൊടുക്കുന്നത് നീഡിലിൻ്റെ ആ ഒരു ഹെഡ്. ഇതുപോലെ നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് എൻഡിൽ കെട്ടിട്ട് കൊടുക്കണം. എൻഡിനോട്ട് ഇട്ട് കൊടുക്കാൻ ഇതാ ഇതുപോലൊരു ചെയിൻ എടുത്ത്, കുറച്ച് വലിയ ചെയിനായിട്ട് എടുക്കണേ. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്നും കൂടെ കുത്തിയിട്ട് ഒരു ചെയിന് കൂടെ എടുക്കുക കണ്ടല്ലോ. ഇതുപോലെ എടുത്തിട്ട് നമ്മൾ ഇതാദ്യം എടുത്ത ആ ഒരു വലിയ ചെയിനില്ലേ, രണ്ടാമതെടുത്തതല്ല, ആദ്യം എടുത്ത വലിയ ചെയിനിന് ഇങ്ങനെ കൊളുത്തിയിട്ട് താഴ്ന്ന് നമ്മൾ ത്രെഡൊന്ന് വലിച്ചു കൊടുക്കുക. മേലേ നീ ഒരു നീഡിലും ഇങ്ങനെ കുത്തിയിട്ട് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈട് ഇത് കെട്ടായി കണ്ടല്ലോ, ലോക്കായി നമുക്കാടാം. ഇനി ഈ കെട്ടിട്ട നൂലിനെ നമുക്ക് ഉള്ളിലേക്ക് ആക്കി കൊടുക്കാം. ഇത് താഴേന്ന് നീഡിലിങ്ങനെ കുത്തിയിട്ട് ഞാൻ അതിനെ വലിച്ച് താഴേക്ക് ഇട്ട് കൊടുത്ത് കേട്ടോ. ഇപ്പം നല്ല നീറ്റായില്ലേ, ഇങ്ങനെയാണ് നമ്മൾ കെട്ടിട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് സീക്വൻസ് വെച്ചിട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം കേട്ടോ. ഇപ്പം പഠിച്ച പോലെ തന്നെ ത്രെഡിൻ്റെ എൻഡിൽ ഒരു കെട്ടിട്ട് കൊടുക്കുക, എന്നിട്ട് നമ്മൾ ഫിംഗറിൽ അതിങ്ങനെ ചുറ്റി പിടിക്കുക കേട്ടോ. നമുക്ക് ഈ ഒരു രണ്ടാമത്തെ ലൈനിന് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. ഞാനിത് നേരത്തെ ചെയ്ത പോലെ തന്നെ ത്രെഡ് ചുറ്റിയ കൈ ആ ലൈനിൻ്റെ താഴെ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ നീഡിൽ ഞാൻ കുത്തിയിട്ട് കെട്ടിട്ട നൂല് കൊളുത്തി കൊടുത്തിട്ട് മേലിലേക്ക് വലിച്ച് കണ്ടല്ലോ. നമ്മൾ ആദ്യം ഒരു ചെയിൻ എടുത്തിട്ട് ചെയ്യുക, എന്നിട്ടാകുമ്പോൾ നമ്മൾ സീക്വൻസ് ഇട്ട് കൊടുക്കുക ചെയ്യുന്നതാ. ഒരു ചെയിനും കൂടി എടുത്തിട്ടാണ് നമ്മൾ സീക്വൻസ് ഇടുന്നത്. ഇതാ ഒന്നും കൂടെ കുത്തി ഒന്ന് നൂല് ചുറ്റി കൊടുത്തിട്ട് ഇതാ മേലിലേക്ക് എടുത്ത്.
നിങ്ങൾ ശ്രദ്ധിക്കുക, ആദ്യം ചെയ്ത ചെയിൻ ചെറുതാണ് ചെയ്തത് കേട്ടോ. വലിയ ചെയിൻ ആദ്യം തന്നെ ചെയ്ത് വെക്കണ്ട. രണ്ടാമതെടുത്ത് നമുക്ക് സീക്വൻസ് കോർത്തിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് വെക്കും കേട്ടോ. ഇതുപോലെ സീക്വൻസ് നീഡിലിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതാ ഈ ഒരു സീക്വൻസ് നീങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ ഉരി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഈ ഒരു ഫിംഗർ വെച്ചിട്ട് ഒന്ന് ടച്ച് ചെയ്ത് പിടിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഇതാ ഇങ്ങനെ പിടിച്ചിട്ട് കൊളുത്തിയിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ കോർത്ത് കൊടുക്കുക. അതാ ഈ ഒരു ഫിംഗർ വെച്ചിട്ട് തന്നെ ഞാൻ ചെയ്യുന്നത്. എന്നിട്ട് ഇതാ ഈ ഒരു സീക്വൻസിൻ്റെ തൊട്ട് മുന്നിലായിട്ട് ഇങ്ങനെ കുത്തിക്കൊടുക്കുക. എന്നിട്ട് ആ കുത്തിയിട്ട് അതിലൂടെ ഒരു ചെയിൻ കൂടെ ഇങ്ങനെ പുറത്തെടുത്ത് കൊടുക്കുക. കുറച്ച് ടൈറ്റായിട്ടായിരിക്കും ഉണ്ടാവുക, പക്ഷേ നമുക്ക് ആ ഒരു വൃത്തിക്ക് ചെയിൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് പുറത്തേക്ക് വരും. ഒന്ന് കുത്തിയിട്ട് ഇതാ ഒന്ന് ചെരിച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ ആ ഒരു ത്രെഡ് ചെയിൻ മുകളിലേക്ക് വരും കേട്ടോ. നിങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് വരും. ഇനി അടുത്തതെടുത്ത് എന്നിട്ടിതാ ഈ ഒരു ചെയിൻ്റെ അകത്തേക്ക് ഇങ്ങനെ കോർത്ത് കൊടുക്കുക, ഇപ്പം ചെയ്ത പോലെ തന്നെ. ഇങ്ങനെ കോർത്ത് കൊടുത്തിട്ട് ഇതാടി നിന്ന് ത്രെഡ് വലിച്ചിട്ട് കുറച്ചൊന്ന് ടൈറ്റാക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ സീക്വൻസിൻ്റെ മുന്നിൽ ഇങ്ങനെ കുത്തി കൊടുക്കുക. എന്നിട്ട് അതിൽ കൂടെ അടുത്ത ചെയിൻ പുറത്തെടുക്കുക. ഒന്ന് ചെരിച്ചിട്ട് ഇതാ എടുത്തു കഴിഞ്ഞാൽ ഇതാ ത്രെഡ് വന്ന്. ഇനി ഈ ഒരു ചെയിൻ്റെ അകത്തേക്ക് അടുത്തത് കോർത്ത് കൊടുക്കുക. ഈ ഒരു രീതിയിലാട്ടോ നമുക്ക് ചെയ്യേണ്ടേ, മനസ്സിലായില്ലേ നിങ്ങൾക്ക്. ഇങ്ങനെ സീക്വൻസ് ഇട്ട് കൊടുത്തിട്ട് ദാടിയിൽ നിന്ന് ഞാൻ ആ ത്രെഡിങ്ങനെ വലിച്ചിട്ട് ചെയിൻ ചെറുതാക്കിയിട്ടാണ് അടുത്തത് കുത്തി കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണേ. ഈ ഒരു ചെറിയ ചെയിൻ കൂടെ നിങ്ങൾക്ക് നൂലെടുക്കാൻ പറ്റൂല എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും, പക്ഷെ നമുക്കത് സിമ്പിളായിട്ട് ഇതാ ഇങ്ങനെ തിരിച്ചെടുത്ത് കഴിഞ്ഞാൽ വരുന്നതേ ഉള്ളൂ കേട്ടല്ലോ. ഇതാ ഇതുപോലെ എടുത്ത് നല്ല നീറ്റായിട്ട് ചെയ്യണേ. ഇനി നമുക്ക് കെട്ടിട്ട് കൊടുക്കാൻ വേണ്ടി ഇതുപോലെ ചെയിൻ ഒന്ന് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ അടുത്ത ചെയിൻ എടുക്കുക. മറ്റേത് കുറച്ച് ചെറുതായി പോയി, അത് കുഴപ്പമില്ല. അതാ ഞാൻ ഇങ്ങനെ വലിച്ചെടുക്കുന്നുണ്ട്. ആദ്യത്തെ ചെയിനിനെ ഇങ്ങനെ വലിച്ചപ്പോൾ അവിടെ കെട്ട് വീണ്, മനസ്സിലായല്ലോ നിങ്ങൾക്ക്. ഇതാ എന്നിട്ട് അതിനെ ഞാൻ ആ ബാക്കി വന്നതിനെ ഉള്ളിലേക്ക് ഇങ്ങനെ വലിച്ച് നീഡിലെടുത്തിട്ട് ഇതാ നമുക്ക് ഈ ഒരു രീതിയിലാണ് സീക്വൻസ് വർക്ക്, ആദ്യത്തെ സീക്വൻസ് വർക്ക് വരുന്നത് കേട്ടോ. ഇനി ഒന്നും കൂടെ ഞാൻ ചെയ്ത് കാണിച്ചു തരാം, നിങ്ങൾ നോക്കിക്കോ. ഇനി നമുക്ക് താഴെ ഭാഗം കൂടെ കാണാം കേട്ടോ. ഞാനിപ്പോൾ മേലെ ഭാഗമല്ലേ നിങ്ങൾക്ക് കാണിച്ചു തന്നെ, താഴെ നീഡിൽ കുത്തുന്നതും ത്രെഡ് ചുറ്റി കൊടുക്കുന്നതും കാണാം. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിതാ ത്രെഡ് ഇങ്ങനെ കയ്യിൽ ചുറ്റി പിടിച്ചിട്ടുണ്ട്. ഈ സീക്വൻസൊക്കെ എടുത്ത് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. ഞാനിത് തിരിച്ചിട്ട് പിടിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിതാ മുകളിലെ ഭാഗത്തുനിന്ന് നല്ല ഭാഗത്തുനിന്ന് നീഡിൽ ഇങ്ങനെ താഴേക്ക് കുത്തി കൊടുക്കുക എന്നേ ചെയ്യുന്നത്, കണ്ടല്ലോ. നീഡിൽ ഇങ്ങനെ കുത്തി എന്നിട്ട് നമ്മൾ ആ കൈ ഇങ്ങനെ ആ ഒരു കെട്ടിട്ട ത്രെഡ് ആ നീഡിലിൻ്റെ അകത്ത് ഇങ്ങനെ കൊളുത്തി കൊടുത്തിട്ട് നമ്മൾ മുകളിലേക്ക് വലിക്കുകയാണ് ചെയ്യുന്നത്, കണ്ടോ. അവിടെ മുകളിലേക്ക് ചെയിൻ വലിക്കുമ്പോൾ അവിടെ കെട്ട് വീണ്, കണ്ടല്ലോ. ഇനി ഇതാ നമുക്ക് അടുത്തത് കുത്തി കൊടുക്കാം. ഇതാ ഇതുപോലെ കുത്തിയിട്ട് ഈ ത്രെഡ് എടുത്തിട്ട് നീഡിലിന് ഇങ്ങനെ ചുറ്റിക്കൊടുക്കുന്നു. ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് ചുറ്റിക്കൊടുക്കുക നമുക്ക് അതിൻ്റെ അകത്ത് ഇങ്ങനെ കൊളുത്തി വരാൻ വേണ്ടിയിട്ട്. നല്ലേ നമുക്ക് മേലേക്ക് വരലൂ. അത് ഞാൻ മേലെ സീക്വൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് അടുത്തത് കുത്തി ഇതിങ്ങനെ ചുറ്റിക്കൊടുത്തിട്ട് വലിച്ചു, ചെയിൻ മേലേക്ക് വലിച്ച്. എന്നിട്ട് ഞാൻ സീക്വൻസ് ഇട്ട് കൊടുത്തിട്ട് അടുത്തത് കുത്തിയേനേ. മേലെ എങ്ങനെയാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ലേ. ഇതാ അടുത്ത് ഞാൻ കുത്തി നൂലിങ്ങനെ ചുറ്റി കൊടുത്തിട്ട് മേലേക്ക് വലിച്ചിട്ട് അടുത്ത സീക്വൻസ് ഇട്ട് കൊടുത്ത്. ഈ ഒരു പിടിച്ച നൂല് കണ്ടോ, ഇതിങ്ങനെ ടൈറ്റായി ഇങ്ങനെ പിടിച്ച് വെക്കണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് ലൂസാക്കിയിട്ട് അങ്ങ് പിടിച്ചാൽ മതി. ടൈറ്റായിട്ട് പിടിക്കുമ്പോൾ മേലേക്ക് നമുക്ക് വലിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതൊന്ന് തൊട്ട് പിടിച്ചാൽ മതി. ഞാൻ ഇത്ര വരെ ചെയ്ത് കണ്ടല്ലോ. ഇനി ഇതാ മേലെ ഭാഗം നിങ്ങൾ നോക്കിക്കേ. കുറച്ചുകൂടെ സീക്വൻസ് എടുത്തിടട്ടെ ഞാൻ.
ഇനി ഞാൻ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക കേട്ടോ. ഇനി ഞാൻ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നില്ല, ഇത്രയും സമയം പറഞ്ഞ പോലെ തന്നെയാണ് ഞാൻ ചെയ്യുന്നതും. പിന്നെ വെറുതെ നിങ്ങൾക്ക് പറഞ്ഞ തന്നെ കേട്ട് കേട്ട് നിങ്ങൾക്ക് ബോറടിക്കണ്ട, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ. അതിൻ്റെ ഇടയിൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കണം എൻ്റെ വീഡിയോ. ചെയ്ത് എൻഡിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ നോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ചെയിൻ എടുത്തിട്ട് ഉള്ളിൽക്കൂടെ വേറൊരു ചെയിൻ എടുത്തിട്ട് ആദ്യം എടുത്ത് ചെയിനിനെ വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കെട്ട് വീകും. എന്നിട്ട് നമ്മൾ താഴേക്ക് ഈ ബാലൻസ് വന്നതിനെ വലിച്ചിട്ട് കൊടുത്താൽ മതി. ഇത്രയും ആണ് ഈ ഒരു ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വേറെ രീതിയിലുള്ള സീക്വൻസ് വർക്ക് പഠിക്കാം കേട്ടോ. ഇതെല്ലാവരും ചെയ്ത് നോക്കണേ. എന്തെങ്കിലും ഡൗട്ട്സ് വരുവാണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കിയേക്കണേ. എന്നാൽ ശരി, വേറെ വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.